ഹായ്, എന്റെ പേര് ശീതൾ. ഞാൻ റേസ് ടു ഐഎഎസിന്റെ മെയ് 15 മുതൽ ജൂൺ 20 വരെയുള്ള ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ. എന്റെ സിവിൽ സർവീസ് എന്നുള്ള ആഗ്രഹത്തിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ആ ഫൗണ്ടേഷൻ കോഴ്സ്. സിവിൽ സർവീസിനെ പറ്റിയിട്ട് എനിക്കൊരു പൊതുവേ ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു കോഴ്സിന് ശേഷം സിവിൽ സർവീസ് എന്താണ്, അതിന്റെ ബേസ് എന്താണ്, അതിന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇൻട്രഡക്ടറി ക്ലാസ് മുതൽ കഴിയുന്ന ലാസ്റ്റ് ക്ലാസ് വരെ ഉള്ള എല്ലാ ക്ലാസ്സും അത്രയധികം എഫക്റ്റീവ് ആയിരുന്നു. അതിന് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ് സിവിൽ സർവീസ് എന്നുള്ളത്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ക്ലാസ്സിലും സിവിൽ സർവീസിനെ പറ്റി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. അതായത് അതിന് സിലബസ് എന്താണ്, നമ്മൾ അതിനെങ്ങനെ ഓരോ ലെവലും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ യു പി എസ് സി കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി അവർ നല്ലൊരു ക്ലാസ് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എഫക്റ്റീവും ഇൻഫോർമേറ്റീവും ആയിരുന്നു ആ ക്ലാസ്സസ് ഒക്കെ. പിന്നെ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിനോടനുബന്ധിച്ചിട്ട് അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അസൈൻമെന്റ്സ് എല്ലാം ചെയ്ത് അയക്കുമ്പോൾ അതിലെ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒന്നുകൂടിയും ഇംപ്രൂവ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറക്കാൻ പറ്റുന്ന അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പട്യാല അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ നിർമ്മൽ ഐ എസ് ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റി അവര് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല അത്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത്. പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്ങും നോട്ട് പ്രിപ്പറേഷനും ഒക്കെ സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ന്യൂസ് എങ്ങനെയാണ് നമ്മൾ മെയിൻ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതിന് എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂസ് പേപ്പർ റീഡിങ്ങും നോട്ട് പ്രിപ്പറേഷനും ഒക്കെ ഇപ്പോൾ എന്റെ ഡെയിലി റൊട്ടീൻ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു പേഴ്സണാലിറ്റി നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് കൂടി കോഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും നല്ലൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്ത റേസ് ടു ഐഎഎസിനും ഓരോ സാറിനും ഞാൻ താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച്. വളരെയധികം യൂസ്ഫുൾ ആയിരുന്ന ക്ലാസ്. താങ്ക് യു.